അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബി അജ്മഈൻ അമാ ബഅദ്. KMCD ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു വോയിസ് 1 മിനിറ്റും 49 സെക്കൻഡും ഉണ്ട്. അതിനകത്തൊരു മുസ്ലിയാർ പറയുന്നത്, രാജ്യത്ത് പൗരത്വം നീക്കിക്കളയാനാണ് ജനങ്ങളുടെ, മുസ്ലിങ്ങളുടെയൊക്കെ പൗരത്വം നീക്കിക്കളയാനാണ് ഗവൺമെൻറ്. പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദിവസേന സുബഹ നമസ്കാര ശേഷം 40 തവണ സൂറത്ത് ഖുറൈഷ്, ഇലാഫി ഖുറൈഷ് എന്ന് പറയുന്ന അധ്യായം പാരായണം ചെയ്യുക എന്ന് മാത്രമല്ല, വീട്ടിലുള്ളവരെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അത് ഓതാൻ വേണ്ടിയിട്ട് അവരോട് ആജ്ഞാപിക്കുക, കൽപ്പിക്കുക, അവരെ ഉണർത്തുക, ഇതൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ പൗരത്വം നഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നമ്മുടെ പൗരത്വം നഷ്ടപ്പെടാതിരിക്കാനും നമ്മുടെ സഹോദരങ്ങളുടെയും അയൽവാസികളുടെയും നാട്ടുകാരുടെയും പൗരത്വം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ സമര പോരാട്ടത്തിൽ, ജനാധിപത്യപരമായിട്ടുള്ള സമര പോരാട്ടങ്ങളിൽ നമ്മൾ ഭാഗവാക്കാകണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖുറൈഷ് എല്ലാ ദിവസവും സുബഹ് നമസ്കാര ശേഷം 40 തവണ പാരായണം ചെയ്താൽ പൗരത്വം നീങ്ങിപ്പോവുകയില്ല, അത് നഷ്ടപ്പെടുകയില്ല എന്ന് പറയുന്നത്, അത് അള്ളാഹു തആല പഠിപ്പിച്ചതല്ല, റസൂലിനെ പഠിപ്പിച്ചതല്ല. മതപരമായിട്ടൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വ്യക്തമായിട്ടുള്ള അടിസ്ഥാനമുണ്ടാകണം, മാതൃകയുണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിലാകണം, ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, 40 തവണ സുബഹിന് ശേഷം സൂറത്ത് ഖുറൈഷ് ഓതാൻ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരാൾക്കും അങ്ങനെ തെളിയിക്കാൻ കഴിയില്ല. മഹാന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വോയിസിൽ പറയുന്നത്. അങ്ങനെ മഹാന്മാർ പറഞ്ഞൊന്നും ദീനിലെ തെളിവായിട്ട്, ദീനായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഇതിൻ്റെ അപകടം എന്തെന്ന് വെച്ചാൽ, 40 തവണ ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് നമ്മളെല്ലാ ഷെറൊന്നും രക്ഷപ്പെടും, പൗരത്വം നീങ്ങിക്കിട്ടുകയില്ല, അത് പൗരത്വം എപ്പോഴും നമുക്കുണ്ടാകും എന്നൊക്കെയുള്ള വിശ്വാസത്തോടുകൂടെ അത് ഓതുകയാണെങ്കിൽ അത് ബിദഅത്തായി മാറും എന്ന് നമ്മളെല്ലാവരും അറിയുക. അതുകൊണ്ട് തന്നെ ഇത് ശുദ്ധമായ അസംബന്ധമാണ് ഇദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, സൂറത്തുകൾ അത് ഓതിക്കഴിഞ്ഞാൽ ഒരു അക്ഷരം പാരായണം ചെയ്താൽ പോലും അതിൽ പുണ്യമുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രത്യേകമായൊരു സൂറത്ത്, പ്രത്യേകമായ സമയത്ത് പ്രത്യേകമായ എണ്ണം പിടിച്ച് ഓതാൻ അതിന് വ്യക്തമായ തെളിവ് വേണം. തെളിവില്ലാതെ അങ്ങനെ ഓതുക എന്ന് പറയുന്നത് ബിദഅത്താണ്. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ അത് വഴികേടാണ്, ലലാലത്താണ്. ലലാലത്ത് എന്ന് പറഞ്ഞാൽ ആഖിറ നഷ്ടപ്പെടുന്ന കാര്യമാണ്. ഒരു ഹദീസിൽ കാണാം, വഖുല്ലു ലലാലത്തിൻ ഫിന്നാർ, നരകത്തിലേക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ പടച്ചു തമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള തെറ്റായ പ്രചരണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ തയ്യാറാകുക. അതുപോലെ തന്നെ സൂറത്ത് ഖുറൈഷ് ഈ ഭക്ഷണം വിശാലമാകാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്കും ഓതാൻ പറയാറുണ്ട്. സത്യത്തിലെ ഇതിലൊന്നും, ആ വിഷയത്തിലൊന്നും ഒരു ദുർബലമായ വചനങ്ങളല്ലാതെ ഒരു സ്വീകാര്യയോഗ്യമായിട്ടുള്ളൊരു വചനമൊന്നും നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.